നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച ലോക്ഡൌൺ ശനിയാഴ്ച ആരംഭിക്കും. ഇളവുകൾ നൽകിയ ലോക്ഡൌണിന്റെ ഫലം വിപരീതമായിരിക്കുമെന്നതിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ നീക്കം. കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് കോവിഡിന്റെ രണ്ടാം വരവിനെ പ്രതിരോധിക്കാൻ പൂർണ്ണ സജ്ജം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് നിയുക്ത കല്യാശ്ശേരി മണ്ഡലം MLA എം വിജിൻ. കോവിഡ് വാക്സിനേഷൻ സെന്ററിലെ തിരക്കൊഴിവാക്കാൻ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നു. മെയ് 7 ലോക ടൂറിസം ദിനം. ഒരു ടൂറിസം ദിനം കൂടി കടന്നുപോകുമ്പോൾ ടൂറിസത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ അനാഥമാകുന്നു. ഗ്രാമീണ മേഖലകളിലേക്കും ടൂറിസം ചുവടുറപ്പിക്കുമ്പോൾ എല്ലാം തകർത്തെറിഞ്ഞ് കോവിഡ് മഹാമാരി. മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന കല്ലുവെട്ടുകുഴികൾ നികത്താനോ ചുറ്റും സുരക്ഷാവേലികൾ ഒരുക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ല. ജില്ലയിൽ എത്ര കല്ലുവെട്ടുകുഴികൾ ഉണ്ടെന്നുള്ള കണക്കും അധികൃതരുടെ പക്കലില്ല. മഴക്കാലമെത്തുന്നതോടെ അപകട ഭീഷണിയും ഉയരുകയാണ്. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച ലോക്ഡൌൺ ശനിയാഴ്ച ആരംഭിക്കും. ലോക്ഡൌണിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ നീക്കം. ഇളവുകൾ നൽകിയ ലോക്ഡൌണിന്റെ ഫലം വിപരീതമായിരിക്കുമെന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇളവുകൾ കർശനമാക്കാൻ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ലോക്ഡൌൺ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ശനിയാഴ്ച മുതലാണ് നിലവിൽ വരിക. എന്നാൽ രോഗവ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ നിലവിലുള്ള മാർഗനിർദ്ദേശത്തിൽ വിവിധ വകുപ്പ് മേധാവികൾക്ക് അതൃപ്തിയുണ്ടായിരുന്നു. കൂടുതൽ ഇളവുകൾ അനുവദിച്ചു എന്നതായിരുന്നു അതൃപ്തിക്ക് കാരണം. നിരത്തുകളിൽ കൂടുതൽ ആളുകൾ ഇറങ്ങിയാൽ പോലീസിന് ഇടപെടേണ്ടി വരും. അത് സംഘർഷത്തിന് ഇടവരുത്താനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇളവുകൾ വെട്ടിക്കുറക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. അന്തിമ തീരുമാനം സംസ്ഥാന പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് കോവിഡിന്റെ രണ്ടാം വരവിനെ പ്രതിരോധിക്കാൻ പൂർണ്ണ സജ്ജം. കോവിഡ് രോഗികൾക്ക് യാതൊരുവിധ അസൗകര്യവും ഉണ്ടാകില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അറിയിച്ചു. കോവിഡിന്റെ രണ്ടാം വരവിനെ പ്രതിരോധിക്കാൻ കരിവെള്ളൂർ പേരളം പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ വാർഡുകൾ പൂർണ്ണ സജ്ജമാണ്. CHC ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണെങ്കിലും അന്വേഷണങ്ങൾ വരുന്നതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതും പഞ്ചായത്താണ്. 20 ബെഡാണ് ഇവിടെയുള്ളത്. കൂടാതെ വീടുകളിൽ കഴിയാൻ സൗകര്യമില്ലാത്തവർക്കായുള്ള 3 DCC സെന്ററുകളുമുണ്ട്. മാന്യഗുരു സ്കൂളിനടുത്തെ വയോജന പാർക്ക്, കൂക്കാനം സ്കൂൾ, ബഡ്സ് സ്കൂൾ എന്നിവിടങ്ങളിലായി 12 ബെഡുകളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടാതെ വാർഡ് തലത്തിലും വേണ്ട സൗകര്യങ്ങളൊരുക്കി പഞ്ചായത്ത് മാതൃകയാവുകയാണ്. കോവിഡിന്റെ രണ്ടാം തിരിച്ചുവരവ് നമ്മളെ ജനങ്ങളെ എല്ലാം ഭീതിയിലാഴ്ത്തിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ നമ്മളെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. CHCയിൽ 20 ബെഡിട്ട സെക്കൻഡ് ലൈൻ സെൻ്ററും 8 പേഷ്യൻറ്റുകളും ഇപ്പോൾ CHCയിലുണ്ട്. അതിന് പുറമെ DCC വീടുകളിൽ സൗകര്യമില്ലാത്തവർക്ക് 3-4 സെൻ്ററുകളാണ് പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പഞ്ചായത്ത് ഏറെ ശ്രദ്ധ നേടി കഴിഞ്ഞു. മഹാമാരിയെ നേരിടാൻ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പരിശ്രമം കൊണ്ട് കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി കല്ലുവെട്ടുകുഴികളാണ് ജില്ലയിലുള്ളത്. മനുഷ്യന്റെ ജീവന് പോലും ഭീഷണിയാകുന്ന ഇത്തരം കല്ലുവെട്ടുകുഴികൾ നികത്താനോ ചുറ്റും സുരക്ഷാവേലികൾ ഒരുക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ല. ജില്ലയിൽ എത്ര കല്ലുവെട്ടുകുഴികൾ ഉണ്ടെന്നുള്ള കണക്കും അധികൃതരുടെ പക്കലില്ല. എനിക്ക് പിറകിൽ ഈ കാണുന്നത് കല്ലുവെട്ട് കുഴിയാണ്. അതായത് കല്ലുകൾ വെട്ടിയെടുത്തതിന് ശേഷം കുഴിയായി രൂപപ്പെട്ടതാണിത്. ഇത് കല്ലുവെട്ടാൻ അനുമതി കൊടുക്കുമ്പോൾ തന്നെ ഈ കുഴിയും മൂടണം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി വെക്കാറുണ്ട്. എന്നാൽ ആരും തന്നെ അത് ചെയ്യാറില്ല എന്നതാണ് വാസ്തവം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കാടും പടലും മൂടിക്കിടക്കുമ്പോൾ ഇങ്ങനൊരു കുഴി ഇവിടെ ഉള്ളത് അറിയാതെ എത്രയോ ആൾക്കാരാണ് ഇതിൽ വീണ് അപകടം പറ്റുകയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നത്. ആളുകളുടെ കാര്യം മാത്രമല്ല, കന്നുകാലികളെ പോലും ഇവിടെ പുല്ലുമേയാനൊക്കെ വിട്ടിരുന്ന കന്നുകാലികൾക്ക് പോലും ഇത്തരത്തിൽ വലിയ അപകടങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇത് ആരും ബോധവാന്മാരല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇത്തരത്തിൽ കല്ലുകൾ എടുക്കുന്ന സമയത്ത് പാരിസ്ഥിതികമായി വലിയ ദോഷങ്ങളാണ്. കാരണം ഇത്തരം
കുന്നുകളും മലകളും വെള്ള സംഭരണികളാണ്, ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ വെള്ള സംഭരണികളാണ്, അതാണ് നശിച്ചു പോകുന്നത്. എങ്കിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടത് കൊണ്ട് തന്നെയാണ് ഇതിന് അനുമതി നൽകുന്നത്. പക്ഷേ ആ അനുമതി നൽകുമ്പോൾ വയ്ക്കുന്ന ഒരു വ്യവസ്ഥ തന്നെയാണ് ഈ കല്ലെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഈ കുഴികൾ നികത്തിയിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ എന്നുള്ളത്. ഇത് ഈ വ്യവസ്ഥയാണ് ആരും പാലിക്കാത്തത്, വലിയ രീതിയിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഇനി വരാൻ പോകുന്നത് ഒരു മഴക്കാലമാണ്. മഴ വരുന്നതോടുകൂടി ഇത്തരം കുഴികൾ മുഴുവൻ വെള്ളം നിറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഈ കുഴിയിൽ കുളിക്കാനിറങ്ങുന്നവർക്ക് ഇതിൻ്റെ ആഴമോ പരപ്പോ അല്ലെങ്കിൽ ഇതിൽ ചെളി നിറഞ്ഞിരിക്കുന്ന ഭാഗത്തെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു ബോധ്യവും ഇല്ല എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലും അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കുഴികൾ അത് മൂടപ്പെടേണ്ടതാണ്, മൂടി വയ്ക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ആരാണോ ബന്ധപ്പെട്ടവർ അത് ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരത്തിൽ മൂടപ്പെടാതെ കിടക്കുന്ന കുഴികളുടെ അപകടാവസ്ഥ മനസ്സിലാക്കാതെ ഇതിൽ മാലിന്യങ്ങൾ കൊണ്ടു തള്ളാനാണ് ഒരു വിഭാഗത്തിന് ഏറ്റവും വലിയ തിടുക്കം. ഇത്തരത്തിലുള്ള കുഴികളൊക്കെ തന്നെ മൂടപ്പെട്ട് കുറച്ചുകൂടി സുരക്ഷിതമായ അവസ്ഥയുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് നിയുക്ത കല്യാശ്ശേരി മണ്ഡലം MLA എം വിജയൻ. എഴോം ബാങ്കിന്റെ വാക്സിനേഷൻ ചലഞ്ച് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂർണ്ണമായും കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട ഘട്ടത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പോലും ചില അവസരങ്ങളിൽ ഇടപെടുകയും കേന്ദ്ര ഗവൺമെന്റിനെ പരസ്യമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലെ സർക്കാർ ഏറ്റവും മാതൃകാപരമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികവാർന്ന നിലയിൽ വാക്സിനേഷൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയപ്പോഴും കേരളത്തിന് കൃത്യമായി വാക്സിൻ നൽകാനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനമായി കേരളം മാറുകയും ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് വലിയ നിലയിലുള്ള തുക വാക്സിന് ഏർപ്പാടാക്കുന്നതിലുണ്ടായത്. മരുന്ന് കമ്പനികളിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ച് ഫണ്ടിലേക്ക് കേരള ജനത നല്ല രീതിയിൽ സംഭാവന നൽകി വരുന്നുണ്ടെന്നും വിജയൻ പറഞ്ഞു. ഏഴാം ബാങ്കിന്റെ വാക്സിനേഷൻ ചലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് 600,000 രൂപ നിയുക്ത MLA എം വിജയൻ ബാങ്ക് പ്രസിഡന്റ് MK സുകുമാരൻ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, ബാങ്ക് സെക്രട്ടറി ഇ വേണു, ഭരണസമിതി അംഗം MP ഗോപിനാഥൻ, KP മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. May 7 ലോക ടൂറിസം ദിനം. നമ്മുടെ ഗ്രാമീണ മേഖലകളിലേക്കും ടൂറിസം ചുവടുറപ്പിക്കുമ്പോഴാണ് കോവിഡ് എല്ലാം തകർത്തെറിഞ്ഞത്. ഒരു ടൂറിസം ദിനം കൂടി കടന്നു പോകുമ്പോൾ ടൂറിസത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ അനാഥമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു ടൂറിസം ദിനം കൂടി കടന്നു പോകുന്നു. നമ്മുടെ ടൂറിസം സാധ്യത ഗ്രാമങ്ങളിലേക്ക് കൂടി വളർന്നു പന്തലിക്കാൻ തുടങ്ങുമ്പോഴാണ് കോവിഡ് പടരാൻ തുടങ്ങുന്നത്. ഇതോടെ ടൂറിസം ജീവിതോപാധിയായി തെരഞ്ഞെടുത്തവരുടെ കാര്യം ത്രിശങ്കുവിലായി. ഈ അടുത്ത കാലത്താണ് ഒരുപാട് ചെറുപ്പക്കാർ ടൂറിസം മേഖലയിൽ തൊഴിൽ കണ്ടെത്താൻ തുടങ്ങിയതും അതിൽ വിജയിക്കുന്നതും. സർക്കാർ അതിന് നിരവധി പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ടുതന്നെ ബാങ്കുകളിൽ നിന്നും മറ്റും പണം കടമെടുത്ത് ടൂറിസം മേഖലയിൽ മുടക്കിയിരുന്നു. അവരുടെ ജീവിതമാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. ഒരു ടൂറിസം ദിനം കൂടി കടന്നു പോകുമ്പോൾ ഒരുപാട് ജീവിതങ്ങൾ അനാഥമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കനത്ത മഴയിൽ കുന്നിൻ മുകളിൽ നിന്ന് മണ്ണ് റോഡിലേക്ക് ഒഴുകിയെത്തിയത് നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം മാതമംഗലം കുറ്റൂർ റോഡിൽ താറ്റേരിയിലാണ് റോഡിലേക്കും സമീപത്തെ വീട്ടിലേക്കും മഴയോടൊപ്പം മണ്ണും ഒലിച്ചു വന്നത് ദുരിതമായി മാറിയിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് മഴവെള്ളത്തോടൊപ്പം മണ്ണും ഒലിച്ചു വന്നത് ദുരിതമായി മാറിയിരുന്നത്. മാതമംഗലം കുറ്റൂർ റോഡിൽ താറ്റേരിയിലാണ് സംഭവം. റോഡിന് സമീപത്തെ കുന്നിൻ മുകളിൽ നിന്ന് നേരത്തെ മണ്ണെടുത്തിരുന്നു. മണ്ണെടുത്തതിനെ തുടർന്ന് ഇളകിക്കിടന്ന മണ്ണാണ് മഴവെള്ളത്തോടൊപ്പം റോഡിലേക്ക് ഒലിച്ചു വന്നത്. റോഡിന് സമീപത്തെ PV ബാലകൃഷ്ണന്റെ വീട്ടിലേക്കും മണ്ണൊലിച്ചു വന്നത് വലിയ ദുരിതം തീർത്തിരുന്നു. ഇതേ തുടർന്നാണ് May 7 വെള്ളിയാഴ്ച രാവിലെ JCB ഉപയോഗിച്ച് റോഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തത്. ഈ പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകാൻ ഒവ്വുചാലില്ലാത്തതാണ് ഇത്രയും ദുരിതം വിധിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലം എത്തുന്നതോടെ ഒവ്വുചാലില്ലാത്തത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യും. അധികൃതർ ഇടപെട്ട് ഈ പ്രദേശത്ത് ഒവ്വുചാൽ നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ പിലാത്തറ.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകി. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിലെ മുഴുവൻ അധ്യാപകരുമാണ് മാറ്റിവച്ച ശമ്പളത്തിന്റെ ആദ്യഗഡു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം മുഴുവൻ അധ്യാപകരും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. 1,48,500 രൂപയാണ് സംഭാവന നൽകിയത്. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ജീവനക്കാരിൽ നിന്നും മാറ്റിവെച്ച ഒരു മാസത്തെ ശമ്പളത്തിന്റെ ആദ്യഘടുവാണ് സംഭാവന ചെയ്തത്. 12 അധ്യാപകരിൽ നിന്നും പിരിച്ചെടുത്ത തുകയുടെ സമ്മതപത്രം സ്റ്റാഫ് സെക്രട്ടറി കെ വി നാരായണനിൽ നിന്നും പ്രിൻസിപ്പൽ ടി വി വിനോദ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് വാക്സിനേഷൻ സെന്ററിലെ തിരക്കൊഴിവാക്കാൻ ഡിവൈഎഫ്ഐ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നു. ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി സന്തോഷ് കേന്ദ്രം സന്ദർശിച്ചു. ഹെൽപ്പ് ഡെസ്ക് ജനങ്ങൾക്ക് ഏറെ സഹായകരമാണെന്ന് കെ വി സന്തോഷ് പറഞ്ഞു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ സ്വീകരിക്കാൻ ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഹെൽപ്പ് ഡെസ്ക് തുറന്നത്. ഹെൽപ്പ് ഡെസ്ക് ജനങ്ങൾക്ക് ഏറെ സഹായകരമാണെന്ന് കെ വി സന്തോഷ് പറഞ്ഞു. ഇവിടെ ആദ്യ ഡോസ് എടുത്ത തീയതി വെച്ചുകൊണ്ടാണ് മുൻഗണനാ ക്രമത്തിൽ അവരെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഇവിടെ നിന്ന് ഫോൺ നമ്പർ ഉൾപ്പെടെ വാങ്ങി അവരെ കൃത്യമായി വാക്സിൻ എത്തിയതിനു ശേഷം അവരെ ഫോണിൽ ബന്ധപ്പെട്ട് നിശ്ചിത സമയം കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിരുന്നത്. ഇന്നും നാളെയും താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ കൊടുക്കുന്നുണ്ട്. വലിയ നിലയിലുള്ള ഒരു തിരക്കുമില്ലാതെ കൃത്യതയോടുകൂടി സമയം നൽകിക്കൊണ്ടാണ് അവരെല്ലാം ഇവിടെ എത്തിച്ചേരാനും നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക പരിഹരിക്കാനും വളരെ കൃത്യതയോടുകൂടി വാക്സിനേഷൻ കൊടുക്കാനും ആവശ്യമായിട്ട് ഇടപെടൽ ഡിവൈഎഫ്ഐയുടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതിന് ശേഷം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നു. ഡോക്ടർ ഷാഹിന, ഡോക്ടർ വി വി ജി, എ സുദാജ്, എ കെ അമൽലാൽ, ആദർശ് സുരേഷ്, വി വി മനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎയുടെ ആഭിമുഖ്യത്തിൽ കേബിൾ ടി വി ദിനാചരണം നടത്തി. പയ്യന്നൂർ സിഒഎ ഭവന് മുന്നിൽ സിഒഎ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശശികുമാർ പതാക ഉയർത്തി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ മുൻ സംസ്ഥാന പ്രസിഡന്റും കെ സി സി എൽ എം ഡിയുമായിരുന്ന എൻ എച്ച് അൻവറിന്റെ ചരമദിനമായ മെയ് 7 സിഒഎ കേബിൾ ടി വി ദിനമായി ആചരിക്കുന്നത്. സിഒഎ പയ്യന്നൂർ നോർത്ത് സൌത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എൻ എച്ച് അൻവറിന്റെ ഓർമ്മ പുതുക്കി പയ്യന്നൂർ സിഒഎ ഭവന് മുന്നിൽ നടന്ന ചടങ്ങിൽ സിഒഎ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശശികുമാർ പതാക ഉയർത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന ചടങ്ങിൽ സിഒഎ നോർത്ത് മേഖലാ സെക്രട്ടറി വി എം സഹദേവൻ, സൌത്ത് മേഖലാ പ്രസിഡന്റ് കെ വി പ്രഭാത് കുമാർ, കെ വി രാജൻ, എൻ രഞ്ജിത്ത്, പി പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 7 ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് 19 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങി. 7 പുല്ലാഞ്ഞടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചവർക്ക് താമസിക്കാനായി 7 ഗ്രാമപഞ്ചായത്ത് 7 പുല്ലാഞ്ഞടയിൽ സ്വകാര്യ കെട്ടിടത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷത വഹിച്ചു. കെ പി അനിൽകുമാർ, പി കെ വിശ്വനാഥൻ, കെ വി രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 25 ബെഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ദിനം 3 പേരെ സെന്ററിൽ പ്രവേശിപ്പിച്ചു. 7 പഞ്ചായത്തിൽ 7 നരിക്കോട് എന്നിവിടങ്ങളിലും സെന്റർ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ എല്ലാ വാർഡുകളിലും കോവിഡ് ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
കരിവെള്ളൂർ നെടുവപ്പുറത്തെ അക്ഷര ചികിത്സാ കമ്മിറ്റിക്ക് അക്ഷര പഠിക്കുന്ന വിദ്യാലയം 1.5 ലക്ഷം രൂപ നൽകി. കമ്മിറ്റി ചെയർമാൻ പി വി ചന്ദ്രൻ മാസ്റ്റർ തുക ഏറ്റുവാങ്ങി. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും സമാഹരിച്ച 1.5 ലക്ഷം രൂപയാണ് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത്. അസുഖം ബാധിച്ച ചികിത്സാ സഹായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു മാസക്കാലം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും മാത്രമായിട്ട് തന്നെ കമ്മിറ്റി ഉദ്ദേശിച്ചതിനേക്കാളേറെ തുക സമാഹരിക്കാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം അനന്തമായി നീട്ടിപ്പോകുന്നതിൽ അതിൽ ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മാസം 20-ാം തീയതിയോടുകൂടി ഈ സാമ്പത്തിക സ്വരൂപണ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും സമാഹരിച്ച 1.5 ലക്ഷം രൂപ സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് അക്ഷര ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത്. സ്കൂൾ ഹെഡ് മിസ്ട്രസിൽ നിന്നും തുക കമ്മിറ്റി വൈസ് ചെയർമാൻ PV ചന്ദ്രൻ ഏറ്റുവാങ്ങി. കൺവീനർ MV പവിത്രൻ, ട്രഷറർ PV വിജയൻ, TP ജലീൽ, PTA പ്രസിഡന്റ് NV അശോകൻ, ബാലാമണി, പ്രീത, ഗോപിക തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച ലോക്ഡൌൺ ശനിയാഴ്ച ആരംഭിക്കും. ഇളവുകൾ നൽകിയ ലോക്ഡൌണിന്റെ ഫലം വിപരീതമായിരിക്കുമെന്നതിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ നീക്കം. കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് കോവിഡിന്റെ 2-ാം വരവിനെ പ്രതിരോധിക്കാൻ പൂർണ്ണ സജ്ജം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് നിയുക്ത കല്യാശ്ശേരി മണ്ഡലം MLA എം വിജിൻ. കോവിഡ് വാക്സിനേഷൻ സെന്ററിലെ തിരക്കൊഴിവാക്കാൻ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നു. May 7 ലോക ടൂറിസം ദിനം. ഒരു ടൂറിസം ദിനം കൂടി കടന്നുപോകുമ്പോൾ ടൂറിസത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ അനാഥമാകുന്നു. ഗ്രാമീണ മേഖലകളിലേക്കും ടൂറിസം ചുവടുറപ്പിക്കുമ്പോൾ എല്ലാം തകർത്തെറിഞ്ഞ് കോവിഡ് മഹാമാരി. മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന കല്ലുവെട്ടുകുഴികൾ നികത്താനോ ചുറ്റും സുരക്ഷാ വേലികൾ ഒരുക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ല. ജില്ലയിൽ എത്ര കല്ലുവെട്ടുകുഴികൾ ഉണ്ടെന്നുള്ള കണക്കും അധികൃതരുടെ പക്കലില്ല. മഴക്കാലമെത്തുന്നതോടെ അപകട ഭീഷണിയും ഉയരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.